നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില നിർണായക വെളിപ്പെടുത്തലുകളാണ് ഇന്നലെ റിട്ടയേർഡ് എസ് പി ജോർജ് ജോസഫ് നടത്തിയത്. സിദ്ധാർത്ഥിൻ്റെ കഴുത്തിൽ തുണികെട്ടി മുകളിലേക്ക് വലിച്ചു കയറ്റിയതിൻ്റെ ലക്ഷണങ്ങളുണ്ട് എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തുന്നു. ശുചിമുറിയിൽ കയറി ജനലിൽ തുണി കുരുക്കണമെങ്കിൽ സിദ്ധാർത്ഥിന് തൻ്റെ കയ്യെത്തില്ല. ആ മുറിയിൽ സ്റ്റൂളോ മറ്റോ ഉണ്ടായിരുന്നോ എന്ന് കൃത്യമായി പരിശോധിക്കണമായിരുന്നു. അങ്ങനെയെങ്കിൽ കഴുത്തിൽ തുണികെട്ടി ആരോ മുകളിൽ നിന്ന് വലിച്ചു കയറ്റിയതാകാമെന്നാണ് ജോർജ് ജോസഫ് പറയുന്നത്. കാലിൻ്റെ വിരലുകൾ നിലത്ത് മുട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിദ്ധാർത്ഥ് ശുചിമുറിയിൽ കയറി 3/4 മണിക്കൂറിനകം മറ്റ് വിദ്യാർത്ഥികൾ കഥക് ചവിട്ടിപ്പൊളിച്ചകത്ത് കടന്നുവെന്നാണ് പറയുന്നത്. ഇത്ര ചെറിയ സമയം കൊണ്ട് തൂങ്ങി നിൽക്കുന്ന ഒരാളുടെ കാലുകൾ നിലത്ത് മുട്ടില്ല. കെട്ടിത്തൂക്കുന്നതിന് മുൻപ് സിദ്ധാർത്ഥ് ബോധരഹിതനായിരുന്നുവെന്ന് ഇപ്പോൾ സഹവിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകുന്നു. ബോധരഹിതനായ ഒരാളെ കെട്ടിത്തൂക്കിയാൽ ആത്മഹത്യയുടെ ചില ലക്ഷണങ്ങൾ പ്രകടമാകും. തൂങ്ങുമ്പോൾ ശരീരഭാരം മുഴുവൻ കഴുത്തിൽ വരുമ്പോഴാണ് മരണപ്പെടുന്നത്. അതിനൊരു സെക്കൻഡ് മതി. തൂങ്ങി മരിച്ചു നിൽക്കുന്ന ഒരാളുടെ കെട്ടഴിക്കുന്നതിന് പകരം പെട്ടെന്ന് പോലീസിനെ വിളിച്ചു വരുത്തി ആ ക്രൈം സീൻ സീൽ ചെയ്യുന്നതിലായിരുന്നു തിരക്ക് കാട്ടേണ്ടത്. എന്നാൽ പ്രതികൾ പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥിൻ്റെ ദേഹം അഴിച്ച് താഴെ വെച്ചു. കോളേജിൻ്റെ ഡീൻ ഉൾപ്പെടെയുള്ളവരാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഉടുവസ്ത്രങ്ങൾ ബലമായി അഴിച്ചതിന് ശേഷമായിരുന്നു പ്രതികൾ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചത്. ഇത്തരം സന്ദർഭങ്ങളിൽ ബന്ധനത്തിൽ നിന്ന് മോചിതനായാൽ ആദ്യം ചെയ്യുക ഉടുവസ്ത്രങ്ങൾ എടുത്തിടുകയാണ്. എന്നാൽ ഇവിടെ സിദ്ധാർത്ഥ് അടിവസ്ത്രം മാത്രമിട്ടാണ് ശുചിമുറിയിൽ തൂങ്ങി നിന്നത്. ക്യാമ്പസിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളുള്ളതായി സിദ്ധാർത്ഥ് നേരത്തെ പിതാവിനോട് പറഞ്ഞിരുന്നില്ല. കളിയായി ചിലതൊക്കെ പറയാറുണ്ടായിരുന്നു എന്ന് സിദ്ധാർത്ഥിൻ്റെ പിതാവ്. 2 വർഷം മുതലാണ് ഹോസ്റ്റലിൽ പ്രവേശനം. ചുരുക്കത്തിൽ 2 വർഷം മുതലാണ് ഹോസ്റ്റലിലെ ചേട്ടന്മാർക്ക് റാഗിങ്ങിനൊക്കെ ഇവരെ വീണ് കിട്ടുന്നത്. ഈ സംഭവം ഉണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ സഹപാഠികൾ പറയുന്നത് 2 വർഷമാണ് ഹോസ്റ്റലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന്. സീനിയേഴ്സിന് തന്നോട് അസൂയയുള്ളതായി മകൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് സിദ്ധാർത്ഥിൻ്റെ പിതാവ് പറയുന്നു. സംഘാടനത്തിലുൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും സിദ്ധാർത്ഥ് മുന്നിൽ നിന്നിരുന്നു. ഒരുപാട് കഴിവുകളുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ്. ആദ്യ വർഷം തന്നെ സീനിയർ കുട്ടികൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അവന് ലഭിച്ചു. യൂണിവേഴ്സിറ്റിയുടെ പരിപാടികളിൽ ക്യാമറ കൈകാര്യം ചെയ്തിരുന്നത് സിദ്ധാർത്ഥനായിരുന്നു. സിദ്ധാർത്ഥനെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫർ ആക്കിയതോടെ സീനിയേഴ്സിൽ ചില വിദ്യാർത്ഥികൾക്ക് അവനോട് അസൂയ തോന്നി എന്ന് പിതാവ് പറയുന്നു. അവൻ്റെ മുറിയിൽ താമസിക്കുന്നവർക്ക് പോലും അവനോടൊരു നീരസം തോന്നി. അതൊക്കെ മനസ്സിൽ വെച്ച് അവർ കാര്യങ്ങൾ ഇങ്ങനെ എത്തിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നാണ് പിതാവിൻ്റെ വാക്കുകൾ. SFIയിൽ ചേരാൻ നിർബന്ധിച്ചിട്ടും സിദ്ധാർത്ഥ് SFIയിൽ അംഗത്വമെടുത്തില്ല. ആദ്യ വർഷം അവൻ ക്ലാസ് പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യ വർഷ പ്രതിനിധിയെ ക്ലാസ് ടീച്ചറും കുട്ടികളുമൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതിന് പ്രത്യേകിച്ച് പാർട്ടിയൊന്നും വേണ്ട. എന്നാൽ 2 വർഷം ക്ലാസ് പ്രതിനിധിയാകണമെങ്കിൽ ഒരു അംഗീകൃത പാർട്ടിയുടെ ലേബൽ വേണം. SFIയിൽ ചേരാൻ അവനെ നിർബന്ധിച്ചു. എന്നാൽ അവനതിന് കൂട്ടാക്കിയില്ല. സിദ്ധാർത്ഥൻ്റെ കൂട്ടുകാരൊക്കെ SFIയിൽ ചേർന്നു. റഹാൻ എന്ന സുഹൃത്ത് പാർട്ടിയിൽ ചേർന്നതുകൊണ്ട് അയാൾ വിദ്യാർത്ഥി പ്രതിനിധിയായി. അതിനെ തുടർന്ന് ചില പ്രശ്നങ്ങൾ ഉടലെടുത്തുവെന്നാണ് സിദ്ധാർത്ഥിൻ്റെ പിതാവ് പറയുന്നത്. വാലന്റൈൻസ് ഡേ ദിനത്തിൽ സിദ്ധാർത്ഥ് ഒരു ഡാൻസ് കളിച്ചത് സിഞ്ചോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. സിദ്ധാർത്ഥ് ഒരു പെൺകുട്ടിയോടൊപ്പമാണ് ഡാൻസ് കളിച്ചത് എന്ന് ചില വിദ്യാർത്ഥികൾ പറയുന്നു. അത് സിഞ്ചോയ്ക്ക് താല്പര്യമുള്ള പെൺകുട്ടിയാണത്രേ. സിഞ്ചോ ഇതിനെ ചോദ്യം ചെയ്തു. തുടർന്ന് ഉന്തും തള്ളുമായി. 15 രക്ഷപ്പെട്ട് വരാൻ ശ്രമിച്ചപ്പോൾ റഹാൻ എന്ന സ്കൂട്ടുകാരൻ സിദ്ധാർത്ഥിനെ വിളിച്ച് തിരികെ ഹോസ്റ്റലിലേക്ക് വരുത്തി. സിദ്ധാർത്ഥിൻ്റെ കൂടെ മുറിയിൽ താമസിക്കുന്ന വിദ്യാർത്ഥിയാണ് റഹാൻ. മുറിയിലെത്തിച്ച് ഫോൺ പിടിച്ചു വാങ്ങി. അതിനുശേഷം സിദ്ധാർത്ഥിനെ മുറിയിൽ പൂട്ടിയിട്ടു. ഇതിനുശേഷമാണ് സിദ്ധാർത്ഥിനെതിരെ ഒരു പെൺകുട്ടി പരാതി നൽകുന്നത്. സിദ്ധാർത്ഥൻ തിരികെ ഹോസ്റ്റലിലെത്തിയപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ നേതൃത്വത്തിലാണ് തന്നെ തിരികെ വിളിപ്പിച്ചു വരുത്തിയത് എന്ന് മനസ്സിലാക്കിയത്. ഈ ഗൂഢാലോചനയ്ക്ക് മുഴുവൻ പിന്തുണ നൽകിയത് ആ പെൺകുട്ടിയായിരുന്നുവെന്ന് സിദ്ധാർത്ഥിൻ്റെ പിതാവ് പറയുന്നു. ആ പെൺകുട്ടിയെ CPM പാർട്ടി വല്ലാണ്ട് സംരക്ഷിക്കുകയാണിപ്പോൾ. കോളേജ് അധികൃതരും പെൺകുട്ടിയുടെ മറ്റു വിവരങ്ങൾ പുറത്തു പറയുന്നില്ല. CPM പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള പെൺകുട്ടിയാണ് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പെൺകുട്ടിയുടെ മാതാവ് ഒരു പോലീസുകാരിയാണ് എന്ന മട്ടിൽ ഇന്നലെ ചില സാമൂഹിക മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. തുടക്കം മുതൽ പെൺകുട്ടിയുടെ പേര് ഉയർന്നു കേൾക്കുന്നുവെങ്കിലും എന്തുകൊണ്ട് പോലീസ് പെൺകുട്ടിയെ ചോദ്യം ചെയ്തില്ല, എന്തുകൊണ്ട് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല? ഈ ചോദ്യമാണ് സിദ്ധാർത്ഥിൻ്റെ പിതാവും ആവർത്തിക്കുന്നത്. ചുരുക്കത്തിൽ സിഞ്ചോ ജോൺസന് എല്ലാവിധ പിന്തുണയും നൽകിയത് ഈ പെൺകുട്ടിയാണ് എന്ന് വ്യക്തം. പെൺകുട്ടിയുടെ കൊട്ടേഷൻ തന്നെയാണ് ആ ക്രിമിനൽ സംഘം ഏറ്റെടുത്തത് എന്നർത്ഥം. തിരികെ ഹോസ്റ്റലിലെത്തി SFI ക്രിമിനൽ സംഘത്തിൻ്റെ പിടിയിൽപ്പെട്ട സിദ്ധാർത്ഥ് തൻ്റെ മൊബൈൽ ഫോൺ അക്ഷയ് പിടിച്ചു വാങ്ങിയപ്പോൾ നിസ്സഹായതയോടെ നോക്കി നിന്നു.
പിന്നീട് 3 ദിവസം സിദ്ധാർത്ഥിൻ്റെ മൊബൈൽ ഫോൺ കൈവശം വച്ചത് അക്ഷയ് എന്ന കൂട്ടുകാരൻ. സിദ്ധാർത്ഥിനെ കിട്ടാതെ വന്നപ്പോൾ മാതാപിതാക്കൾ മാറി മാറി അക്ഷയെ ഫോൺ വിളിച്ചു. എന്നാൽ സിദ്ധാർത്ഥൻ നേരിടുന്ന കൊടുക്രൂര പീഡനങ്ങളെക്കുറിച്ച് ഒരക്ഷരം പോലും മാതാപിതാക്കളോട് അക്ഷയ് പറഞ്ഞില്ല. ഫോൺ കസ്റ്റഡിയിൽ വയ്ക്കാനും സിദ്ധാർത്ഥിനെ മർദ്ദിക്കാനുമൊക്കെ അക്ഷയ് എന്തുകൊണ്ട് മുന്നിൽ നിന്നു? അതിനർത്ഥം സിഞ്ചോ ജോൺസന്റെയും സംഘത്തിന്റെയും ഒക്കെ ഭീഷണിക്ക് അക്ഷയ് വഴങ്ങി എന്നു തന്നെ. അക്ഷയുടെ കുടുംബത്തിന് വലിയ CPM പശ്ചാത്തലമുണ്ട്. അതുകൊണ്ടാണ് അക്ഷയെ അവർ വളരെ സുരക്ഷിതനായി നിർത്തിയിരിക്കുന്നതും. അക്ഷയ് ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ നെടുമങ്ങാട് സിദ്ധാർത്ഥന്റെ വീട്ടിൽ പലവട്ടം എത്തിയിരുന്നു. എന്നിട്ടും സ്വന്തം കൂടപ്പിറപ്പ് പോലെ കാത്തു സംരക്ഷിച്ച അക്ഷയ്ക്ക് എങ്ങനെയാണ് സിദ്ധാർത്ഥിനോട് ഇത്ര വലിയ ക്രൂരത കാട്ടാൻ കഴിഞ്ഞത്? സിദ്ധാർത്ഥൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ആഹാരവും മറ്റും കഴിച്ചാണ് അക്ഷയ് പലപ്പോഴും മടങ്ങാറുള്ളത്. ചുരുക്കത്തിൽ ആസൂത്രിത കൊലപാതകം തന്നെയാണ് അവിടെ നടന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഓരോ സംഭവങ്ങളും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മുഴുവൻ വസ്തുതകളും വിരൽ ചൂണ്ടുന്നത് അങ്ങോട്ടേക്ക് തന്നെ. കോളേജ് ഡീൻ പറയുന്നത് വിവരമറിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ താൻ ഹോസ്റ്റലിലെത്തി. അപ്പോൾ സഹവിദ്യാർത്ഥികൾ സിദ്ധാർത്ഥ് തൂങ്ങി മരിച്ചു നിൽക്കുന്ന ശുചിമുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിക്കുകയായിരുന്നുവെന്ന്, തുണിയിൽ തൂങ്ങി നിൽക്കുന്ന സിദ്ധാർത്ഥിനെ താൻ കണ്ടുവെന്നും മറ്റു വിദ്യാർത്ഥികൾ അവൻ്റെ ദേഹമഴിച്ച് താഴെ വെച്ചുവെന്നും താനപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നും ഡീൻ പറയുന്നു. താഴേക്കെടുത്ത സിദ്ധാർത്ഥിൻ്റെ മൃതദേഹം പെട്ടെന്ന് തന്നെ ആംബുലൻസിലേക്ക് മാറ്റി. അവിടെയാണ് കൂടുതൽ ദുരൂഹതകൾ ഇപ്പോൾ വന്നിരിക്കുന്നതും. പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുന്നത് 4:29, എന്നാൽ ആംബുലൻസ് ഹോസ്റ്റൽ മുറ്റത്തെത്തിയത് 1:30. സിദ്ധാർത്ഥ് മരിച്ചു എന്ന വിവരം ഔദ്യോഗികമായി അധികൃതരെ അറിയിക്കുന്നതിന് മുൻപ് ആരാണ് ആംബുലൻസ് വിളിപ്പിച്ച് വരുത്തിയത്? ആംബുലൻസ് ഡ്രൈവർ പറയുന്നത് താൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിരുന്നുവെന്നാണ്. എന്നാൽ അത്തരം റെക്കോർഡുകളൊന്നും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോലുമില്ല. തികഞ്ഞ ദുരൂഹതയാണ് ഇതിന് പിന്നിലുള്ളത്. ആംബുലൻസിലേക്ക് സിദ്ധാർത്ഥിൻ്റെ ദേഹം കയറ്റുമ്പോൾ തൊട്ടരികിൽ നിന്നിരുന്നത് കോളേജിൻ്റെ ഡീൻ തന്നെ. എല്ലാത്തിനും നേതൃത്വം കൊടുത്തതും ഡീൻ തന്നെയായിരുന്നു. സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ച മുറിയിലെ മുഴുവൻ തെളിവുകളും നശിപ്പിച്ചതും ഈ പ്രതികൾ ചേർന്ന്. ഇതിനൊക്കെ ഡീൻ കൂട്ടുനിൽക്കുമ്പോൾ എന്താണ് ഈ കേരളം മനസ്സിലാക്കേണ്ടത്? തൂങ്ങാൻ ഉപയോഗിച്ചത് ഏത് വസ്തുവാണെന്നോ മരണസമയത്ത് ഉപയോഗിച്ചത് ഏത് വസ്ത്രമാണെന്നോ പോലും വ്യക്തമല്ല. ഉച്ചയ്ക്കാണ് സംഭവം നടക്കുന്നത്. പോലീസിനെ അറിയിച്ചത് വൈകുന്നേരവും. അതിനിടയിൽ പരമാവധി തെളിവുകളാണ് നശിപ്പിക്കപ്പെട്ടത്. സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ച ശുചിമുറിയിൽ നിന്നും പിന്നീട് സിദ്ധാർത്ഥൻ്റെ മുറിയിൽ നിന്നുമൊക്കെ തെളിവുകൾ പരമാവധി നശിപ്പിച്ചത് കോളേജ് ഡീനിൻ്റെ നേതൃത്വത്തിലാണ് എന്ന് സിദ്ധാർത്ഥിൻ്റെ പിതാവ് പറയുന്നു. സംഭവിച്ചത് തൂങ്ങി മരണമാണ് എന്ന് പറയണമെന്നാണ് അധികൃതർ വിദ്യാർത്ഥികൾക്ക് നൽകിയ നിർദ്ദേശം. അനുശോചന സമ്മേളനത്തിലും കോളേജിൻ്റെ ഡീൻ ഇതെടുത്തു പറഞ്ഞു. തൽക്കാലം പോലീസ് പ്രതികരിച്ചോളും, നിങ്ങൾ ഇവിടെ സംഭവിച്ചതൊന്നും പറഞ്ഞു പരത്തരുത് എന്നായിരുന്നു കോളേജ് ഡീൻ മറ്റു വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചത്. വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്താനാണ് ഒരു അനുശോചന സമ്മേളനം പോലും കോളേജിൽ വിളിപ്പിച്ചത്. എന്തെങ്കിലും തുടർന്നു പറഞ്ഞാൽ അക്കാദമിക് കരിയർ തീർത്തു കളയുമെന്നാണ് ഡീൻ അവിടെ പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകത്തിലേക്ക് നീളുന്ന മുഴുവൻ തെളിവുകളുമുണ്ട്. സിദ്ധാർത്ഥൻ്റെ വലതുചെവിയുടെ മുകളിലെ ഉരഞ്ഞ പാടുകൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു. ബലമായി കഴുത്തിലേക്ക് കുരുക്കിട്ടപ്പോൾ ഉണ്ടായതാണ് ഈ പാടുകൾ. ഇരു ചുമലുകളിലും ചതഞ്ഞ പാടുകൾ വ്യക്തമാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. മുഖത്തിൻ്റെ ഇടതുഭാഗത്ത് താടിയെല്ല് വരെ ഉരഞ്ഞതിൻ്റെ ഒട്ടേറെ പാടുകളുണ്ട്. കഴുത്തിന് ചുറ്റും എന്തോ വസ്തു ഉപയോഗിച്ച് ബലം പ്രയോഗിച്ചതുമൂലം രക്തം പൊടിഞ്ഞ പാടുകൾ ധാരാളമുണ്ട്. കഴുത്തിന് 9 സെന്റിമീറ്റർ മുകളിലായി തലയോട്ടിയിൽ നിരവധി ചതവുകൾ. നെഞ്ചിൻ്റെ വലതുഭാഗത്തും നെഞ്ചിൻ്റെ ഇടതുഭാഗത്തുമൊക്കെ ഒട്ടേറെ ചതവുകൾ. നെഞ്ചിൻ്റെ പിന്നിൽ കറുത്ത പാടോടുകൂടിയ നിരവധി ചതവുകൾ. നെഞ്ചിൻ്റെ പിന്നിൽ കഴുത്തിന് താഴെ വരെ ചതവുകൾ. ഇതെല്ലാം ചവിട്ടിയപ്പോഴാകാം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. വയറിൻ്റെ മുൻഭാഗത്ത് ചതഞ്ഞ പാട് ചവിട്ടിയപ്പോൾ സംഭവിച്ചതാകാം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരിക പേശികളിൽ നിരവധി ചതവ്. ദേഹത്തുടനീളം ഒട്ടേറെ ഗുരുതര പരിക്കുകൾ. ഇവയ്ക്കെല്ലാം 2-3 ദിവസത്തെ പഴക്കമുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, CBI പോലെ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണത്തിനെത്തിയില്ലെങ്കിൽ ഈ കേസ് അട്ടിമറിക്കപ്പെടും. കൃത്യമായ കേസന്വേഷണം നടന്നാൽ ഈ 18 പ്രതികളും അഴിയെണ്ണും എന്ന് മാത്രമല്ല, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി കോടതി ഇതിനെ പരിഗണിക്കും. പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ പോലുമുണ്ട്. ഒരു യുവാവിനെ നിഷ്ഠൂരമായി ആൾക്കൂട്ട വിചാരണ നടത്തി പരസ്യമായി കൊന്ന് കെട്ടിത്തൂക്കിയിട്ടും നിസ്സംഗതയോടെ നിൽക്കുന്ന കേരളം നാണക്കേട് ലജ്ജാകരമെന്നല്ലാതെ എന്തു പറയാൻ? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.